അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് ആയത്തുൽ കുർസി ഇന്നലെ നമ്മൾ തുടങ്ങി വച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന ഭാഗമാണെന്ന് വിശദീകരിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. هذا ما ذكرنا أرثم برنا تورنا الله لا إله إلا هو അള്ളാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരാരാധ്യനുമില്ല. അൽ ഹയ്യു അവനെന്നും ജീവിക്കുന്നവനാണ്. അൽ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്, സകല നിയന്താവുമാണ്. ലാ തഅഖുദുഹു സിനത്തുൻ അവന് മയക്കം ബാധിക്കുകയില്ല. വലാ നൗമുൻ ഉറക്കവും. ലഹു അവനുള്ളതാകുന്നു മാഫിസ് സമാവാത്തി വമാഫിൽ അർളി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും. മൻതല്ലതി ആരാണുള്ളത് യശ്വഇന്ദഹു അവൻ്റെ അടുത്ത് ശുപാർശ പറയുന്നവരായി ശുപാർശ ചെയ്യുന്നവരായി. ഇല്ലാ ബീദിനി അവൻ്റെ അനുമതി പ്രകാരമല്ലാതെ. അതുവരെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരും അത് മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തണം. ആയത്തുൽ കുർസി നമസ്കാര ശേഷം അത് ഒരു പ്രാവശ്യം ഓതാൻ ആരും മറക്കരുത്. ചിലപ്പോൾ നമ്മൾ അശ്രദ്ധയിലങ്ങോട്ട് മറന്നു പോകും, എന്നാലും അത് മറക്കാതെ ഒരു ശീലമാക്കി മാറ്റണം. കാരണം നമസ്കാരത്തിൻ്റെ ശേഷം ആയത്തുൽ കുർസി ഓതുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ മരണം അല്ലാതെ വേറൊരു തടസ്സമില്ല എന്നാണ്. അപ്പം അത്രയും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഒരാൾ വേറെ ഇബാദത്തുകളൊന്നും ചെയ്യാതെ ആയത്തുൽ കുർസിയെ ആശ്രയിച്ച് ഇരുന്നാൽ സ്വർഗം കിട്ടുന്നതിന് അർത്ഥമില്ലല്ലോ. മുഅ്മിനായി ജീവിക്കുക, അതോടൊപ്പം ആയത്തുൽ കുർസി ഇങ്ങനെ ശീലാക്കുക, അതേമാതിരി രാത്രിയും ആയത്തുൽ കുർസി. അപ്പോൾ അത് കാണാതെ പഠിക്കാൻ ഉള്ള ശ്രമങ്ങൾ എല്ലാവർക്കും അറിയുണ്ടാകും. അറിയാത്തവരുണ്ടെങ്കിൽ അതിന് അന്ന് നമ്മളെ മൊബൈലുണ്ടല്ലോ, അത് പഠിക്കാൻ എന്തായാലും പഠിക്കാൻ ബോധപൂർവമുള്ള ശ്രമം നടത്തുക. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു അവൻ അറിയുന്നു. മാ ബൈന ഐദീഹിം അവരുടെ മുമ്പിലുള്ളത്, വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ളതും. പിന്നിൽ പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, ഭൂതകാലം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ളത്. ഈ മുമ്പിലുള്ളത് തന്നെ ഇനി നമ്മളെ മുമ്പോട്ടുള്ള ജീവിതം ഒക്കെ അള്ളാഹുക്കാണ് അറിയുക. ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അള്ളാഹു അലീമു ഖബീറു ആണ്, നമുക്കറിയാം. യഅലമു അവൻ അറിയുന്നു. മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും അവരുടെ മുമ്പിലുള്ളത് ഇനിയുള്ള ജീവിതം. വമാ ഖൽഫഹും, ഖൽഫ എന്ന പിൻഭാഗം, അമാമു എന്ന മുൻഭാഗം, അല്ലെങ്കിൽ മുമ്പായി. ബൈന യദയ്യ, ബൈന യദൈഹി എന്നൊക്കെ പറഞ്ഞാൽ മുന്നിലുള്ളത്, നേരെ മുമ്പിലുള്ളതിനും പറയും. അള്ളാഹുവിൻ്റെ ഈ പ്രയോഗം അനുസരിച്ച് ഇനി ഭാവിയിലുള്ളത്, അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള ജീവിതം. നമ്മൾ പറയില്ല മുമ്പോട്ടുള്ള ജീവിതത്തിൽ, മുമ്പോട്ടുള്ള കാലത്ത് എന്നൊക്കെ പറഞ്ഞ അതേമാതിരി. മുമ്പിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയും. നമ്മൾ പിന്നിട്ട് പോകുന്ന വഴികൾ, നമ്മൾ പിന്നിട്ട് പോകുന്ന ജീവിത രീതി, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത് ഒക്കെ അള്ളാഹുവിനാണ് അറിയുക. വലാ യുഹീതൂന ബി ശൈഇൻ മിൻ ഇൽമി, അവർക്ക് അറിയുകയില്ല. അഹാത ബി പറഞ്ഞാൽ അറിയുക എന്നൊരർത്ഥമുണ്ട് പ്രയോഗത്തിൽ. വലാ യുഹീതൂന ബി ശൈഇൻ, ശൈഇ പറഞ്ഞാൽ ഒന്നും, ഒരു വസ്തു, ഒരു കാര്യം എന്നൊക്കെ അർത്ഥത്തിനാണ് അല്ലെ ശൈഇ ഉപയോഗിക്കുക. വലാ യുഹീതൂന, അവരറിയുകയില്ല. ബി ശൈഇ മിൻ ഇൽമി, അവൻ്റെ അറിവിൽ നിന്നുള്ള ഒന്നും. ഇല്ലാ ബിമാഷ, അവൻ ഉദ്ദേശിച്ചതല്ലാതെ. അവൻ മനുഷ്യൻ അറിയണം എന്ന് വിചാരിച്ചതല്ലാതെ ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ആർക്കും അറിയാൻ കഴിയില്ല. അത് വൈബിയായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അറിവുമായി താരതമ്യം ചെയ്യാൻ തന്നെ പറ്റൂല.
അള്ളാഹു അലീമാണെന്ന് പറയുമ്പോൾ, അള്ളാഹു അലീമാണെന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ അറിവുമായിട്ട് ഒരു താരതമ്യമില്ല. അതിന് മനുഷ്യൻ തന്നെ വളരെ പരിമിതമായ അറിവിൻ്റെ ഉടമയാണ്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവിൽ നിന്നുള്ള ഒന്നും അറിയുകയില്ല, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നുള്ള ഒന്നും മനുഷ്യൻ അറിയുകയില്ല. ഇല്ലാ ബിമാഷാ, അവൻ ഉദ്ദേശിച്ചതൊഴിച്ച്. മനുഷ്യൻ ഇപ്പോൾ വലിയ ഇനി മതപണ്ഡിതനാവട്ടെ, ഈ ഭൗതികാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ, അത് ശാസ്ത്ര പണ്ഡിതന്മാരുണ്ട് ഇല്ലേ, ഗോളശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്, അതുപോലെ തന്നെ ഓരോ വിജ്ഞാന വൈദ്യശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്, സാമൂഹ്യശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെ ഓരോ വിജ്ഞാന ശാഖയിലും ആധികാരികമായി കാര്യങ്ങൾ പറയുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ സാമർഥ്യമുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അത് പല വിഷയത്തിലുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ അറിവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊന്നും ഒരു അറിവായിട്ട് പരിഗണിക്കാൻ പറ്റൂല. അതാണ് വലാ യുഹയത്തുന ബി ഷൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ഷാ, മനുഷ്യൻ അറിയണം എന്ന് അള്ളാഹു തആല ഉദ്ദേശിച്ചതല്ലാത്ത ഒന്നും മനുഷ്യൻ അറിയാൻ കഴിയില്ല. ഇപ്പോൾ മനുഷ്യൻ അറിയാൻ വേണ്ടി അള്ളാഹു തആല തീരുമാനിച്ചിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് മനുഷ്യൻ ഗവേഷണം നടത്തുക. അതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ അവൻ കണ്ടുപിടിക്കുമെന്ന് അള്ളാഹു അറിയണമെന്ന് ഉദ്ദേശിച്ചത് അത്രയും. അതിൻ്റെ അപ്പുറം മനുഷ്യൻ അറിയുക സാധ്യമല്ല. വലാ യുഹയത്തുന ബി ഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ, അവൻ ഉദ്ദേശിച്ചതല്ലാതെ മനുഷ്യൻ ഒന്നും അറിയുകയില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ഗവേഷണങ്ങൾ നടത്തി ചിന്തിച്ച് ആലോചിച്ച് കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിയില്ല. പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മരണാനന്തര ജീവിതം, അതൊന്നും ചിന്തിച്ച് കിട്ടുന്നതല്ല. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകളാണ് മനുഷ്യൻ്റെ ഗവേഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ കിട്ടുക. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള ആറാമത്തെ ഇന്ദ്രിയമാണ് പ്രവാചകത്വത്തിലൂടെ ലഭിക്കുക. അത് പ്രവാചകത്വമാണ്, നമുക്ക് പ്രവാചകനാണ് നമുക്ക് പഠിപ്പിച്ചു തരിക. അപ്പം അഞ്ചിന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ പഠിക്കാനും അറിയാനും, അതിൽ തന്നെ താരതമ്യേന കൂടുതൽ അറിയുന്നവരും കൂടുതൽ കുറച്ച് പഠിക്കുന്നു അറിയുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ആറാം ഇന്ദ്രിയം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ട ചിന്തയിലൂടെ ഉടലെടുക്കുന്നതാണ്. പ്രവാചകൻ പറഞ്ഞു തരുന്നത് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവാണത്, അത് ആറാം ഇന്ദ്രിയമാണ്. സാധാരണ നമ്മൾ പറയുക പഞ്ചേന്ദ്രിയ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ എന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയിലും ചിന്തയിലും ഉടലെടുത്ത് വരുന്ന ഒരു ആറാം ഇന്ദ്രിയമുണ്ട്, അത് പ്രവാചകത്വത്തിലൂടെ പ്രവാചകന്മാരിലൂടെ മനുഷ്യന് ലഭിക്കുന്ന അറിവാണ്. അത് പരലോകം, ഖബറിലുള്ള ജീവിതം, മരണാനന്തരമുള്ള ജീവിതം, ബർസഖ് ആയ ജീവിതം, വിചാരണ, സ്വർഗതരകങ്ങളൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ അതൊന്നും മനുഷ്യന് പ്രവാചകത്വത്തിലൂടെ അല്ലാതെ പ്രവാചകനിലൂടെ അല്ലാതെ അറിയുക സാധ്യമല്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈ മുഹീത്ത് അല്ലാഹു നമ്മൾ മുഹീത്ത് അല്ലേ, അല്ലാഹു അല്ലാഹു അലാ കുല്ലി ഷൈ മുഹീത്ത്, എല്ലാത്തിനെയും വലയം ചെയ്ത് എല്ലാം വളരെ സമഗ്രമായി അറിയുന്നവനും എല്ലാവരെയും നിയന്ത്രിക്കുന്നവനുമാണ് അല്ലാഹു തആല. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, വസിഅ വിശാലമായിരിക്കുന്നു, അല്ലാഹു വാസിഅ ആണല്ലോ. കുർസിയുഹു അവൻ്റെ കസേല എന്നാണ് വാക്കർത്ഥം. ഇനി അത് കുറച്ചുകൂടി നന്നാക്കി പറഞ്ഞാൽ നമ്മൾ അവൻ്റെ സിംഹാസനം എന്ന് പറയും. സിംഹാസനം എന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ പരിഷ്കൃതമായിട്ടുള്ളൊരു കസേല എന്നല്ലേ നമ്മളെ ഭാഷയിൽ അതിന് അർത്ഥമുള്ളൂ. രാജാക്കന്മാർ ഇരിക്കുക അതിന് സിംഹാസനം എന്ന് പറയും, അത് കുറച്ചുകൂടെ ചൊർക്കുണ്ടാകും. പക്ഷെ ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പറ്റിയ പദങ്ങളല്ല, നമ്മളെ ഭാഷയുടെ പരിമിതിയാണത് ഇല്ലേ. അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റിയൊരു കസേല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അധികാരത്തിൻ്റെ ചിഹ്നമാണ് അല്ലേ. അർശും കുർസിയും രണ്ടും രണ്ടാണ്. അർശ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ആസകലം വലയം ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയും? ലോകത്ത് പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഗാംഭീര്യമുള്ള ഏറ്റവും ഭാരമേറിയ ഒരു വസ്തുവാണ് അള്ളാഹുവിൻ്റെ അർശ്. അത് ഹദീസിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അർശിൽ മജീദ്, അർശ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഗതിയാണ്. കുർസി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ചില വ്യാഖ്യാതാക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തിരുപാദങ്ങൾ വെക്കുന്ന സ്ഥാനമാണ്. അള്ളാഹു അലം എങ്ങനെ അള്ളാഹിൻ്റെ കാലുകൾ വെക്കുക? അള്ളാഹിൻ്റെ കാലു എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ കാലാണോ? അപ്പോൾ അള്ളാഹു കാലും കയ്യുള്ള ഒരാളാണോ? ഇതൊന്നും നമ്മളെ സങ്കല്പത്തിനോ നമ്മളെ ബുദ്ധിക്കോ ഒതുങ്ങണ വിഷയമല്ല. അങ്ങനെ വിശ്വസിക്കാം, കൈഫിയത്ത് ചിന്തിക്കാൻ പറ്റും. അതെ അതെ, അതാണ് അതിൻ്റെ സംഗതി. അർശും കുർസിയൊന്നും നമുക്ക് നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും ഒതുങ്ങണ സംഗതിയില്ല. അങ്ങനെ ചിലതൊക്കെ ഉണ്ട്, നമുക്ക് നമ്മളെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത ചില വിഷയങ്ങളുണ്ട്. അതിൽ നമ്മൾ വ്യാപരിച്ചാൽ അത് നമ്മുടെ ബുദ്ധിക്ക് തന്നെ തകരാറ് സംഭവിക്കുക പോകുന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മളെ ചിന്ത തന്നെ തെറ്റിപ്പോകുന്ന തെറ്റിപ്പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുക.
അപ്പോൾ അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്പാദങ്ങൾ വെക്കുന്ന സ്ഥാനമാണ് എന്നുള്ള ചില ഉദ്ധരണികളൊക്കെ നമുക്ക് തഫ്സീറുകളിൽ ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. എന്നാൽ തന്നെ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ പറയും അള്ളാഹുവിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ആധിപത്യം, അള്ളാഹുവിൻ്റെ അധികാരം ഈ പ്രപഞ്ചമാസകലം വിസ്തൃതമാണ്, പ്രപഞ്ചമാസകലം ചുഴുന്നു നിൽക്കുന്നതാണ് എന്ന ഒരു വാചകത്തിൽ അത് ഒതുക്കുകയാണ് ചെയ്യുക. കുറച്ചിങ്ങനെ പറയും, എന്നിട്ട് പറയും നമുക്കത് കൂടുതൽ വിശദീകരിക്കും. അള്ളാഹുവിൻ്റെ ഇസ്തിവ സ്തുമ്മസ്തവ അലൽ അർഷ്, അർഷിൽ അവൻ ആസനസ്ഥരായി. ആസനസ്ഥരാവുക എന്നത് ഇരിക്കുകയാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പം അവിടെ നമുക്ക് ചിന്തിക്കുവാനും ബുദ്ധി അള്ള ഇരിക്കാനും അള്ള ഇരിക്കണവനാണോ? അപ്പോൾ അള്ളാഹുവിനൊരു സ്ഥാനം, ഇരിക്കാനൊരു സ്ഥലമുണ്ട്. അള്ളാഹു സ്ഥലകാലങ്ങൾക്കൊക്കെ അതീതനും അപ്പുറത്തുള്ളവനാണ്. ഈ വിഷയം നമുക്ക് അള്ളാഹുവിനെ സംബന്ധിക്കുന്ന, അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിക്കുന്ന വിഷയം നമ്മളുടെ ചർച്ചയിൽ നമുക്കതൊരു ഒരു നിരൂപിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. വസിഅ കുർസിയുഹു, അവൻ്റെ ആധിപത്യം വിശാലമായിരിക്കുന്നു. അസമാവാത്തി വല്ല അർള, ആകാശങ്ങളിലും ഭൂമിയിലും. ഈ പ്രപഞ്ചമാസകലമാണ് ആകാശഭൂമിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് മുഴുവനും അവൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിലാണ്, അവൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് എന്നൊരു സൂചനയാണ് വസിഅ കുർസിയുഹു സമാവാത്തി വൽ അർള. വല യഊദുഹു, അവന് ബുദ്ധിമുട്ടാകുന്നില്ല, അവനെ ക്ഷീണിപ്പിക്കുന്നില്ല. ആദ യഊദു എന്ന പ്രയാസപ്പെടുത്തുക, ക്ഷീണിപ്പിക്കുക. ഹിഫ്ലുഹുമ, അത് രണ്ടിൻ്റെയും സംരക്ഷണം. ഇത്രയും വിപുലമായ വിശാലമായ ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണം, സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും നിസ്സാരമായ ഒരു ജീവി മുതൽക്ക് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൃഷ്ടികളെ വരെ സംരക്ഷിച്ചു പോകണം. ഭൂമിയിൽ തന്നെ ആലോചിച്ച് നോക്കിയ മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടനായ ജീവി. മറ്റു ഗ്രഹങ്ങളുണ്ട്, മറ്റു ഗ്രഹങ്ങളിൽ ജീവികളിലുണ്ടോ, ജീവികളുണ്ടോ, ലോഹമായാലും ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് എന്ന് ചില ഖുർആനായത്തൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, സാധ്യതയുണ്ട്, അമ്പയെ നിഷേധിക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊരു ചെടി നട്ടാൽ അതൊന്ന് വളർത്തി കൊണ്ടുവരണമെങ്കിൽ ഒരു പണി നമുക്കറിയാം, ചെടി കീസിൽ നാല് ചെടി വെച്ചാൽ മതി. അതിൻ്റെ മേലിൽ അത് രാവിലെ വൈകുന്നേരം വരുമ്പോഴത്തേന് വാടിക്കരിഞ്ഞ് പോയിട്ടുണ്ടാവും. നാല് മീനിനെ വളർത്തിയാൽ മതി, അതിറ്റങ്ങൾക്ക് തീറ്റ കൊടുക്കുക. നാല് കോഴിക്കളെ വളർത്തിയാൽ മതി, ഇനി രണ്ട് പശുക്കളെ വളർത്തുന്ന പോലെ കാര്യം പറയാനും എത്തിയിരിയാനും അറിയാനും ഒഴിവുണ്ടാവില്ല അല്ലേ? മനുഷ്യൻ്റെ സ്ഥിതി ഇങ്ങനെയല്ലേ? അയറ്റങ്ങൾക്ക് തീറ്റ കൊടുക്കാനും അയറ്റങ്ങളെ പോറ്റാനും പെരയിൽ ചിലപ്പോൾ വലിയ കച്ചറ ഉണ്ടാകാതെ നമ്മുടെ അടുക്കളെ ബൈക്ക് പോയിട്ടുണ്ടാവും, ബൈക്കൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ടാവില്ല. വരുമ്പത്തിനത് കുടുംബകലഹം വരെ ആവും, ഭർത്താനം പറഞ്ഞു കാണും ഇങ്ങനെ പെരുകി പെരുകി അല്ലേ? അയറ്റങ്ങൾക്ക് നേരത്തിന് തിന്നാനും കൊടുക്കുന്നത് നമ്മൾ പരസ്പരം ആക്ഷേപിക്കും ഉണ്ടാ പ്രാണികളെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിനെ പോറ്റിക്കൊണ്ടുവരിക, ഒരു സസ്യത്തെ, ഒരു ചെടിയെ, ഒരു കൃഷി, ഇവിടെയൊക്കെ ചില്ലറ ചില്ലറ കൃഷിയൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, വലിയ കർഷകരും ഉണ്ടാവും. അവരൊക്കെ അത് വളർത്തിക്കൊണ്ടുവരാൻ പെടുന്ന പാട് വേറൊന്നിനൊരു ഒഴിവും ഉണ്ടാവില്ല. ഈ പ്രപഞ്ചം ആലോചിച്ച് നോക്കണേ എത്ര വിശാലമായ, അതിഗംഭീരമായ ഓരോന്നിനും ഈ ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർക്കുള്ള അന്നം, കടൽ ജീവികൾക്കുള്ള അന്നം, കാട്ടിലെ ജീവികൾക്കുള്ള അന്നം, ചെറുതും വലുതുമായ ഓരോന്നിനെയും സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു. അതൊന്നും അള്ളാഹുക്കൊരു പ്രയാസം തന്നെ അല്ല. വലാ യഊദുഹു യഊദുഹു ഹിഫ്ളുഹുമ, ഈ ആകാശഭൂമികളെ സംരക്ഷിച്ച്. അതുപോലെ ആകാശത്തേക്ക് തിരിഞ്ഞാൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഇതൊന്നും പരസ്പരം കൂട്ടിമുട്ടാതെ നിലനിർത്തി നിയന്ത്രിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുക. അതാണ് വലാ യഊദുഹു ഹിഫ്ളുഹുമ, അതിൻ്റെ ഒന്നും സംരക്ഷണം അവന് പ്രയാസമല്ല, അവനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വഹുവൽ അലിയു, അലിയ് അലായാലു എന്ന ഏറ്റവും ഉന്നതമായിന, അൽ അലിയു അത്യുന്നതനാണ്, അൽ അലീം അതിഗംഭീരനുമാണ്, ഏറ്റവും മഹത്വമുള്ളവനുമാണ്. അൽ അലിയു അൽ അലീം, അൽ അലിയു അൽ അലീം, അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷണങ്ങളാണ്. ഒന്നുകൂടെ ഇന്ന് ഓതി വെച്ചത് ഒന്നുകൂടി അർത്ഥം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. ആയത്തുൽ കുർസി പഠിക്കണം എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുക. നിസ്കാര ശേഷം അർത്ഥം മനസ്സിലാക്കി ഓതാനാണ്, അതുകൊണ്ടാണ് അതിൽ കാര്യമുള്ളത്. നമ്മൾ വെറുതെ അങ്ങനെ അക്ഷരം വായിച്ചു പോയാൽ അതിന് സമാധാനം നമുക്ക് സമാധാനിക്കാമെന്നല്ലാതെ ഇതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ മനസ്സിലേക്കിട്ട് വരില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അമാനി മൗലി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വാചകം, തത്ത ഉരുവിടുന്നത് പോലെ ഉരുവിട്ടത് കൊണ്ട് ആ ഗുണം കിട്ടൂല. ഏത് ആയത്തുൽ കുർസി ഓതിയ മഹത്വം
നമുക്കിങ്ങോട്ട് കിട്ടൂല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യവും മനസ്സിലാക്കി കണ്ടാൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണഫലം നമുക്ക് ലഭിക്കുക. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു, ഇന്ന് ഓതി വെച്ചത് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അതിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കിയല്ലോ. വലാ യുഹീതുന ബിശൈഇ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ, അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും അവർ ഗ്രഹിക്കുന്നില്ല. വസിഅ കുർസിയുഹു സമാവാതി വൽ അർളാ, അവൻ്റെ കുർസി, അവൻ്റെ ആധിപത്യം, അവൻ്റെ സിംഹാസനം ആകാശഭൂമികളിൽ ചൂഴ്ന്നു നിൽക്കുന്നു, വിശാലമാണ്, ആകാശഭൂമികളോളം വിശാലമാണ്. വലാ ഊദുഹു ഹിഫ്ലുഹുമ, അത് രണ്ടിൻ്റെയും സംരക്ഷണം അവനെ പ്രയാസപ്പെടുത്തുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. വഹുവൽ അലിയുൽ അലീം, അവൻ അത്യുന്നതനും അതിഗംഭീരനും അത്രേ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിനെ അള്ളാഹു തആല പഠിപ്പിച്ചു തന്ന പ്രകാരം അതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗ്യന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ തലമുറകളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരി സഹോദരന്മാരെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ അല്ലാഹു തആല ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അഅ്യുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുമ്മ അല്ലിംനാ മിനൽ ഖുർആനി മാ ജഹിൽനാ വദക്കിർനാ മിൻഹു മാ നസീനാ വർസഖ്നാ തിലാവതഹു അനാ അലൈലി വഅത്രാഫന്നഹാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.